വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ MSF ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടയ്ക്കൽ എടരിക്കോട് മുതൽ മലപ്പുറം കളക്ടറേറ്റ് വരെയായിരുന്നു മാർച്ച്. വളരെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സമര പരിപാടിയിലേക്ക് ഇറങ്ങിയത്. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ഈ ജില്ലയിൽ SSC പരീക്ഷ പാസ്സായി കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുള്ള വാദം ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ് ഈ സമരം നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികൾ ഈ ജില്ലയിൽ വിവിധ പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും അഭിമാനകരമായ വിജയം നേടിപ്പോയിട്ടുള്ളവരാണ്. കോപ്പി അടിച്ചിട്ടല്ല, ന്യായമായ രീതിയിൽ പരീക്ഷ എഴുതി അഭിമാനകരമായി ജില്ലക്കുടൻ അഭിമാനകരമായി വിജയം സമ്പാദിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ജില്ലയിലുള്ളത്. വളരെ പിന്നോക്കം നിന്ന ഈ ജില്ലയിൽ, വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിന്ന ഈ ജില്ലയിൽ കഴിഞ്ഞ കാലത്തെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ ജില്ല വിദ്യാഭ്യാസപരമായി വളരെ വളരെ മുന്നോട്ട് പോയി. എന്താണ് ഇന്നത്തെ സംഭവം? നിങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് നോക്കൂ, അവിടെ +1 നിന്ന് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, ബാച്ച് ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെയൊന്നും കുട്ടികൾ അപേക്ഷിക്കാൻ പോലുമില്ല. എന്നാൽ അപേക്ഷിക്കാൻ ഇവിടെ കുട്ടികൾ അപേക്ഷ കൊടുത്താൽ അവർക്ക് പ്രവേശനം പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ നിൽക്കുന്നു. അതിന് അറുതി വരുത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഞാൻ MSFകാരോട് പറയുന്നു, ഈ ധർമ്മ സമരം നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകണം. ഈ സമരം വിജയിക്കുന്നവരെ MSFന്റെ മുന്നിൽ എന്റെ ന്യൂന മുസ്ലിം ലീഗ് വിജയം കണ്ടവരെ മുസ്ലിം ലീഗ് ഈ പോരാട്ടത്തിന്റെ കൂടെ ഉണ്ടാകും. നിയമസഭയുടെ അകത്തും പുറത്തും കഴിഞ്ഞ കാലം നടത്തിയ പോലെ ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായി നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാം. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലിയത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ, ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.